കൃഷ്ണന്റെ ചിരിയിൽ മഹാഭാരതത്തിലെ വ്യത്യസ്തമായ ഒരു കഥയാണ് എന്ന് പറയാൻ പോകുന്നത്. ഭീമസേനന്റെ പുത്രൻ കടോൽക്കന്റെ പുത്രനായ ബാബർക്കിന്റെ കഥ. മഹാഭാരത യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തർക്കമായി. ഈ വലിയ യുദ്ധ വിജയത്തിൻ്റെ അവകാശി ആരെന്നുള്ള രീതിയിൽ അപ്പോൾ കൃഷ്ണൻ പറയും, അത് ആ മലയുടെ മുകളിൽ ഒരു ശിരസ് സ്ഥാപിച്ചിട്ടുണ്ട്, അത് ബാബരിക്കിൻ്റെ ശിരസാണ്. അങ്ങേരോട് ചോദിച്ചാൽ മതി, അങ്ങേർ ഈ യുദ്ധം മുഴുവൻ കണ്ട ആളാണ് എന്ന് പറയും. അദ്ദേഹത്തോട് യോജിക്കുമ്പം യാതൊരു സംശയവുമില്ല, ഇതിൻ്റെ മുഴുവൻ പൂർണ്ണമായ അവകാശി ശ്രീകൃഷ്ണൻ തന്നെയാണെന്ന് പറയുകയാണ്. ഈ ബാബരിക്കിൻ്റെ കഥ മഹാഭാരതത്തിൽ അത്ര സർവസാധാരണമാണെന്ന് തോന്നണില്ല. ഈ മഹാഭാരത യുദ്ധം ആരംഭിക്കുമ്പോൾ ഭീമസേൻ കടോൽക്കേൻ്റെ സഹായം തേടാനായിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിൽ പോകുമ്പോൾ ബാബറിക്ക് ഭീമസേനെ കണ്ടുമുട്ടുന്നു, തമ്മിൽ തിരിച്ചറിയുന്നില്ല. അവസാനം ബാബറിക്ക് ഭീമസേനെ തടയുകയാണ്. തടഞ്ഞ് ഭീമസേനും വിട്ടുകൊടുത്തില്ല, രണ്ടുപേരും കൂടെ ഘോര യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ബാബറിക്ക് ഭീമസേനെ പിടിച്ചു കെട്ടി ഇടുമ്പിയുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇടുമ്പി കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ചുപോയി, ഭീമസേനാണെന്ന് മനസ്സിലായി. എൻ്റെ മുത്തശ്ശനാണ്, ഭീമസേനാണിത്, നീ കെട്ടഴിച്ചു വിട്ട് കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ പറയുകയാണ്. അപ്പോഴത്തേക്കും കടവൽക്കയനും അവിടെ എത്തി യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. കടവൽക്കയനും സന്തോഷമായി, അതിരിക്കുന്ന അതിലും വലിയ സന്തോഷമായി. കാരണം ഒരു യുദ്ധം ചെയ്യാനായിട്ടുള്ള ആവേശത്തിൽ ആയിരുന്നു രണ്ടുപേരും, അതിനൊരു അവസരം കിട്ടിയാലുള്ള സന്തോഷം. അങ്ങനെ ഭീമസേനൻ തിരിച്ചു പോന്നു. യുദ്ധം ആരംഭിക്കാറായപ്പോൾ ശ്രീകൃഷ്ണന് ഒരു ചെറിയ ആശങ്ക തുടങ്ങി. കാരണം ഈ ബാബറിക്കിന് അവൻ്റേതായ ഒരു യുദ്ധനീതിയുണ്ട്. അവൻ പരമശിവൻ്റെ ഭഗവത് ഭക്തനാണ്. പരമശിവനിൽ നിന്ന് അവന് ദിവ്യായുധങ്ങൾ നേടിയിട്ടുണ്ട്. അവൻ്റെ ആ രീതി എന്ന് പറഞ്ഞാൽ, എല്ലാ യുദ്ധസമയത്തും ദുർബലമായ ടീമിൻ്റെ കൂടെ അവൻ നിൽക്കും. അപ്പോൾ ആദ്യത്തെ സ്ഥിതിയിൽ നമ്മൾ യുദ്ധത്തിന് സഹായിക്കാൻ വിളിച്ചാൽ തന്നെ അഞ്ചക്ഷൗണി മാത്രമുള്ള മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെ സേനയാണ് പൊതുവേ ദുർബലം. അപ്പോൾ ആദ്യം ഇവൻ പാണ്ഡവരുടെ കൂടെ കൂടും. പക്ഷേ ഇവൻ്റെ അതുല്യ പരാക്രമം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കൗരവർ വീക്കറാവും. അപ്പോൾ കൗരവരുടെ അടുത്തേക്ക് വെണ്ണിട്ട് കൂടും. അങ്ങനെ തിരിച്ചും മറിച്ചും ചുരുക്കം സകല പാർട്ടികളും നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അങ്ങനെ ഒരു ഉന്മൂലനാശം സംഭവിക്കാതിരിക്കാനായിട്ട് എങ്ങനെയും ബാബറിക്കിനെ തടയണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ശ്രീകൃഷ്ണൻ കാട്ടിലേക്ക് പോവുകയാണ്. ശ്രീകൃഷ്ണൻ കാട്ടിൽ പോയി ബാബറിക്കിനെ കാണും, കണ്ട് സംസാരിക്കും. അപ്പോൾ അതിനു മുമ്പ് കൃഷ്ണൻ ഭീഷ്മരോടും അർജുനനോടും കർണനോടും ദ്രോണരോടും ഒക്കെ ചോദിച്ചിരുന്നു, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഈ മഹാഭാരത യുദ്ധം എങ്ങനെ എത്ര ദിവസം കൊണ്ട് അവസാനിക്കുമെന്ന്. അപ്പോൾ 28, 24, 23 ഇങ്ങനെ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. ഇതേ ചോദ്യം ബാബറിക്കിനോട് ചോദിച്ചു. അപ്പം ഒരു സംശയവും കൂടാതെ അവൻ പറഞ്ഞു, ഒരു നാഴിക സമയം മതിയെന്ന്. ബാബറിക്ക് ശിവഭക്തനാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ശിവൻ ബാബറിക്കിനൊരു 3 അസ്ത്രം കൊടുത്തിട്ടുണ്ട്. ഈ അസ്ത്രത്തിൻ്റെ പ്രത്യേകത, ഒരസ്ത്രം കൊണ്ട് അവൻ ശത്രുക്കളെ മുഴുവൻ അളക്കും, അടുത്ത അസ്ത്രം കൊണ്ട് അവൻ മിത്രങ്ങളെ അളക്കും, 3-ാമത്തെ അസ്ത്രത്തിന് ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയും, അവിടെ നിന്ന് ഒരു വലിയ മരം നിൽപ്പുണ്ട്, ആ മരത്തിൻ്റെ ഇലകളും വേരും തടിയും മുഴുവൻ ഒറ്റ അസ്ത്രം കൊണ്ട് നീ ഭസ്മമാക്കുകയാണെങ്കിൽ നിൻ്റെ കഴിവ് ഞാൻ സമ്മതിച്ചു തരാം എന്ന് പറയുക. അപ്പോൾ അവൻ പറയും, അങ്ങനെ അതൊരു നിഷ്പ്രയാസം സാധിക്കുന്നേ ഉള്ളൂ. നീ അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ കഴുത്തെറുത്ത് അങ്ങയുടെ താക്കൽ വെച്ചു തരാമെന്ന് പറയാം. അങ്ങനെ പരമശിവനെ ധ്യാനിച്ച് അവൻ അസ്ത്രമെടുത്ത് ഈ വൃക്ഷത്തിന് നേരെ അയക്കുകയാണ്. ആ വൃക്ഷം മുഴുവൻ ആ ഒറ്റ അസ്ത്രം ചുട്ട് ചാമ്പലാക്കപ്പെടുന്നു.
പക്ഷെ ആ സമയത്ത് അതിന് തൊട്ടു മുമ്പ് അതിൽ ഒരെല്ല കൃഷ്ണൻ പറിച്ച് സ്വന്തം പാദത്തിൻ്റെ ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. അത് ബദരിക്ക് കാണാതെ തന്നെ സകലവും ഭസ്മമാക്കിയിട്ട് ഈ അസ്ത്രം വന്ന് കൃഷ്ണൻ്റെ പാദത്തിന് മുകളിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സ്റ്റേജ് വന്നു. അതെല്ലാം കഴിഞ്ഞപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞു, കാല് ഉയർത്തി ഈ ഇലയെടുത്ത് കാണിക്കും, അതിനകത്ത് ഇത് നിനക്ക് ഭസ്മമാക്കാൻ പറ്റിയില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ബാബരേക്കും രണ്ടാമത് ആലോചിക്കേണ്ടി വന്നില്ല. അവൻ അവൻ്റെ കഴുത്തറുത്ത് കൃഷ്ണൻ്റെ കാക്കൽ വെച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതിനു മുമ്പ് അവന് കൃഷ്ണനോടൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. കാരണം ലോകം ഇന്ന് വരെ കാണാത്ത, ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഒരു മഹായുദ്ധം ആണ് നടക്കാൻ പോകുന്നത്. ആ യുദ്ധത്തിൽ പങ്കെടുത്താൽ കൊള്ളാവുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നില്ല. സാരമില്ല, എനിക്ക് ആ യുദ്ധം കാണാനുള്ള അവസരമെങ്കിലും അങ്ങ് ഉണ്ടാക്കി തരണം, അതിനുശേഷം എൻ്റെ മരണം സംഭവിക്കാവുള്ളൂ എന്ന് പറയുകയാണ്. അതനുസരിച്ച് കൃഷ്ണൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, കൃഷ്ണൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു ഓരത്തുള്ള ഒരു വലിയ മലയുടെ മുകളിൽ മൂന്ന് അസ്ത്രം കൊടുത്ത് അതിൻ്റെ മുകളിൽ ഈ ബദരകൻ്റെ തല സ്ഥാപിക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം മുഴുവൻ കണ്ടു. ആ യുദ്ധം മുഴുവൻ കണ്ട ബദരകൻ്റെ അഭിപ്രായമാണ് ആദ്യം ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭീമസേനൻ്റെ മകൻ കടോത്കജൻ്റെ വീരനായ ആ പുത്രൻ അവിടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇത് വടക്കേന്ത്യയിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിൽ പല സ്ഥലത്തും ഈ ബദരിക്കിനെ ഒരു വലിയ യുദ്ധദേവതയായിട്ട് കണക്കാക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ബദരിക്കിൻ്റെ പേരിൽ അമ്പലങ്ങളുണ്ട്. പക്ഷേ മഹാഭാരതത്തിൽ, നമ്മുടെ മഹാഭാരതത്തിൽ അത്ര ഒരു ഇതായിട്ടുള്ള കഥയല്ല ഇത്. വടക്കേന്ത്യയിലൊക്കെ പ്രചരിക്കുന്ന ബേൽ മഹാഭാരതം അങ്ങനെയുള്ള പല പുസ്തകങ്ങളിലും ഈ ബദരിക്കിനെ പറ്റി വളരെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള കഥകളുമായി